കുട്ടികളെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാവൽക്കാടി എന്നുള്ള പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ഒരു ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ തൊടിയിലോ കാണാറുള്ളൊരു പക്ഷിയെ നിരന്തരം ശ്രദ്ധിക്കൂ. പക്ഷി നിരീക്ഷണത്തിനിറങ്ങുമ്പോൾ ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുക. പക്ഷികളുടെ കൂട് കണ്ടെത്തിയാൽ നിരീക്ഷണം എളുപ്പമാകും. പക്ഷികളുടെ നിറം, വലുപ്പം, കാലുകൾ, കൊക്ക്, ചിറകുകൾ, വാല് എന്നീ ഭാഗങ്ങളുടെ പ്രത്യേകതകൾ നിരീക്ഷിച്ച് കുറിച്ചു വയ്ക്കുക. പക്ഷികൾ ഇര തേടുന്നത് ഒറ്റക്കാണോ കൂട്ടമായിട്ടാണോ, അവയുടെ ആഹാരം എന്താണ്, അവയുടെ കൂടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നിവയും കണ്ടെത്തി എഴുതണേ. ഇപ്പോൾ ഞാനിവിടെ കാക്ക എന്ന പക്ഷിയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. കാക്കകൾ. പക്ഷികളിൽ ഏറ്റവും ബുദ്ധിയുള്ളവയാണ് കാക്കകൾ. കേരളത്തിൽ രണ്ടു തരം കാക്കകളുണ്ട്, ബലിക്കാക്കയും പേനക്കാക്കയും. പേനക്കാക്കകൾക്ക് വലുപ്പം കുറവാണ്. ഇവയാണ് ധാരാളമായി കാണപ്പെടുന്നത്. ഇതിൻ്റെ കഴുത്തും മാറിടവും ചാര നിറത്തിലാണ്. എന്നാൽ ബലിക്കാക്കകൾ ആകെ മൊത്തം കറുത്തിട്ടാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കാക്കകളുണ്ട്. മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള പക്ഷിയാണ് കാക്ക. പരിസരങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഒരു പരിധിവരെ കാക്കകൾ മനുഷ്യന് സഹായകരമാണ്. ആഹാരം തേടുന്നതും രാത്രി ചേക്കേറുന്നതും കൂട്ടമായിട്ടാണ്. എന്നാൽ മുട്ട വിരിയിക്കുന്ന കാലത്ത് മാത്രം കാക്കകൾ ഇണയെ പിരിഞ്ഞു താമസിക്കുന്നു. ഒരു കാക്കയ്ക്ക് അപകടം പിണഞ്ഞാൽ ഇവ സംഘമായി ശബ്ദമുണ്ടാക്കി അക്രമാസക്തരാകുന്നു. ഇവ കൂടുകെട്ടുന്നത് ചുള്ളികളും കമ്പുകളും ഉപയോഗിച്ചാണ്. കൂടിനുള്ളിൽ നാരുകളും കീറത്തുണികളും ഉപയോഗിച്ച് മെത്ത ഉണ്ടാക്കുന്നു. ഇവ സന്താനോൽപാദനം നടത്തുന്നത് ഡിസംബർ മുതൽ ജൂൺ വരെയാണ്. ദിവസവും കുളിക്കുന്ന പക്ഷികളാണ് കാക്കകൾ. ഇവയുടെ മുട്ടകൾക്ക് നീല നിറമാണ്. അതുപോലെ കാക്കകൾ കുറച്ച് സമയം മാത്രമാണ് ഉറങ്ങുന്നത്. ഇവ ഭക്ഷണം കൊക്കിലൊതുക്കി ഇലകൾക്കിടയിൽ സൂക്ഷിക്കാറുണ്ട്. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ചെറുകിട പ്രാണികൾ എന്നിവയാണ് ഭക്ഷണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.